ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എക്സാം കഴിഞ്ഞ് ഒരു ഹാപ്പി അല്ലാന്ന് അറിയാം. എക്സാം കുറച്ച് ടഫായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമുക്ക് ക്ലാസ്സിൽ എക്സാമിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. കട്ട് ഓഫ് എത്രയായിരിക്കുമെന്നും പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. പ്രൊഫഷണൽ ആൻസർ കീയും ക്വസ്റ്റ്യൻസ് തമ്മിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഒരു ജനറൽ അനാലിസിസ് നമുക്ക് നടത്താം. പിന്നെ നമുക്കിപ്പോൾ ആ മിസ്റ്റേക്ക് വന്നത് എങ്ങനെയാണ് നമുക്കത് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ അക്കൗണ്ട്സ് ആൻഡ് എഫ് എം ചോദിച്ചത് മിക്കതും സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളായിരുന്നു. നമുക്കറിയാം, അത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചത് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ്. നേരെ മറിച്ച് ലോ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കൂടുതൽ അധികം ചോദിച്ചതും. പിന്നീട് ബാക്കിയുള്ള ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ് ലോ ചോദിച്ചായിരുന്നു. അപ്പോൾ അതും കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നോർമൽ ഒരു നമ്മൾ ലോ ആക്ട് പഠിച്ചുകൊണ്ട് പോകുന്ന ഒരാൾക്ക് അത് എക്സാം എഴുതാൻ പറ്റില്ല. കാരണം കേസ് ലോസ് ഒന്നും നമുക്ക് ഡയറക്റ്റ് കിട്ടില്ല. അതൊരു എൽ എൽ ബി അല്ലെങ്കിൽ ലോ പഠിക്കുന്നവർക്ക് മാത്രമേ അത് ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നോർമൽ ഒരു വ്യക്തിക്ക് കേസ് ലോസ് അങ്ങനെ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ കഴിയില്ല. പിന്നെ നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് ബുക്ക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ക്വസ്റ്റ്യൻസൊക്കെ ഡയറക്റ്റ്ലി എൻ്റെ ബുക്കിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ചോദിച്ചായിരുന്നു. ജി എസ് ടി 10 മാർക്ക് അത് ഡയറക്റ്റ് എൻ്റെ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ചോദിച്ചത്. പക്ഷേ ജി എസ് ടിയുടെ കേസ് നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ ജി എസ് ടി വളരെ വാസ്റ്റായിട്ടാണ് തന്നിരുന്നത്. എന്ന് വെച്ചാൽ മെയിലി പേര് തന്നെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറാണ്, ജി എസ് ടി ഓഫീസറിൻ്റെ ഒരു എക്സാമാണ്. അപ്പോൾ നമ്മൾ നോർമലി പ്രതീക്ഷിക്കുന്നത് ജി എസ് ടിയിൽ നിന്ന് കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഹെവി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ പ്രതീക്ഷന് നേരെ വിപരീതമായാണ് വന്നത്. പക്ഷേ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചത് പോലെയല്ല ക്വസ്റ്റ്യൻസ് വന്നത്. ഇത്രയും വലിയ സിലബസ് വന്നിട്ടും വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ് ജി എസ് ടി ചോദിച്ചത്. അല്ല, ഇവർക്ക് ഇങ്ങനെ ചോദിക്കാനായിരുന്നെങ്കിൽ ഇത്രയും വലിയ സിലബസ് തരേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഒരു കുറച്ച് ബേസിക് ടോപ്പിക് തന്നാൽ മതിയായിരുന്നു. കാരണം ചോദ്യങ്ങളെല്ലാം ചോദിച്ചത് തന്നെ ബേസിക്കിൽ നിന്ന് തന്നെയായിരുന്നു. പക്ഷേ ആ ചോദിച്ച ചോദ്യങ്ങളാണെങ്കിലും തെറ്റായിരുന്നു. അപ്പോൾ നമുക്ക് ജനറൽ ഒരു ഐഡിയ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സി ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഡി ആർ ആർ ഡിബഞ്ചർ പ്രോഫിറ്റ്, ഇത് കണ്ടപ്പോൾ തന്നെ ഹാപ്പിയായി. കാരണം എൻ്റെ ബുക്കിൽ ഞാൻ ഇത് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡി ആർ ആർ 10% ആയിരിക്കണം, പിന്നെ 15% ആയിരിക്കണം. ഡി ആർ ഷുഡ് ബി ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്, ജനറൽ റിസർവിലേക്ക് ബാലൻസ് ഉള്ള എമൗണ്ട് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ഇവിടെ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണമെന്നാണ് ക്വസ്റ്റ്യൻ തന്നിരുന്നിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ നോട്ട് വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഡയറക്റ്റ് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്ത് മിസ്റ്റേക്ക് ഉള്ളത് ഇതാണ്. അതുപോലെ തന്നെ മിക്ക ക്വസ്റ്റ്യൻസും നോട്ടിൽ നിന്ന് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മാർജിനൽ കോസ്റ്റിംഗ് ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ അല്ല, വേരിയബിൾ കോസ്റ്റ് മാത്രമേ മാർജിനൽ കോസ്റ്റിൽ വരുള്ളൂ. പിന്നെ ഇവിടെ ഹിസ്റ്റോറിക്കൽ ഈ ഓപ്ഷൻ 2 കറക്റ്റാണ്. അപ്പോൾ ഇവിടെ സ്റ്റേ ഇവിടെ നോക്കുകയാണെങ്കിൽ 3 ഫേക്ക് റോങ് ആണ്. അപ്പോൾ എയും ബിയും ഓപ്ഷൻ ഇല്ല. പിന്നീടുള്ളത് 2 ആണ്, 2 കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ സിയിൽ മാത്രമേ 2 ഉള്ളൂ. അപ്പോൾ ആൻസർ സി ആണ്. അപ്പോൾ ഇതുപോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് എൻ്റെ ബുക്കിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു കേസ് പറയുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ 16th ക്വസ്റ്റ്യൻ, ഈ ഒരു ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ലയബിലിറ്റി ആണ് ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഈ ഒരു ആൻസർ ഇട്ട ആൾക്ക് അതുപോലെ അറിയില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ലയബിലിറ്റി. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ വന്നിരിക്കുന്നത് വിച്ച് ഓൾ ആർ ഇൻകറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. 2, 3, 4 ആണ് ആൻസർ വരേണ്ടത്. കാരണം ഇതിനകത്ത് ഫസ്റ്റത്തെ ഓപ്ഷൻ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ക്വിക്ക് റേഷ്യോ കണ്ടെത്താൻ വേണ്ടിയുള്ളത്, ഇത് തന്നെ നോട്ടിൽ ഡയറക്റ്റ് ഈ സെയിം ഇത് തന്നിട്ടുണ്ടായിരുന്നു. ക്വിക്ക് റേഷ്യോ ക്വിക്ക് അസറ്റ് കണ്ടെത്താൻ കറണ്ട് അസറ്റ് മൈനസ് ഇൻവെൻട്രീസ് മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അത് ആൻസർ ചെയ്യാമായിരുന്നു. പിന്നെ നമ്മൾ ജനറലി നോക്കുകയാണെങ്കിൽ അവർ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ട്സ് ഇന്ന് 40 മാർക്കും. എന്നുവെച്ചാൽ അക്കൗണ്ട്സ് 25, എഫ് എം 15. ആ ഒരു കൺസെപ്റ്റ് അവർ ഫോളോ ചെയ്തു. അക്കൗണ്ട്സ് ഇന്ന് 40ഉം ബാക്കിയുള്ള പോർഷനിൽ നിന്നാണ് ലോ അതുപോലെ തന്നെ ചോദിച്ചായിരുന്നു. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നായിരുന്നു കുറച്ച് അധികം വന്നത്. അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ച് ടഫായിരുന്നു. എൻ്റെ നോക്കുകയാണെങ്കിൽ അക്കൗണ്ട്സ് എഫ് എം ജി എസ് ടി അതെല്ലാം
എൻ്റെ നോട്ടിൽ നിന്ന് തന്നെ ഓൾമോസ്റ്റ് മിക്കതും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലോ പാർട്ട് വന്നപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻ്റെ നോട്ട് വായിച്ചിട്ട് കാര്യമില്ല, കാരണം അതിനകത്തുനിന്ന് ഒന്നും തന്നെ ചോദിച്ചില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ കുറച്ചും കൂടി ടഫായിട്ടാണ്, കാരണം വെച്ചാൽ ഒരു ലോ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ലെവലിലാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഓവർ ഹെഡിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിം പാറ്റേൺ തന്നെ എൻ്റെ നോട്ട്സിൽ ഒരു ഗ്രാഫായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ്ലി ഈ ഒരു അലോക്കേഷൻ ഓവർ ഹെഡ് ഫസ്റ്റ് ഡയറക്റ്റ്ലി ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ റീഅപ്രോപ്രിയേഷൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് ഡയറക്റ്റ് നോട്ടിൽ കൊടുത്തിട്ടുള്ള അതുപോലെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് 40 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അക്കൗണ്ട്സ് ആൻഡ് എഫ് എം ഡയറക്റ്റ് 40 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് തന്നെ അവർ ഫോളോ ചെയ്തിട്ടുണ്ട്. 40 മാർക്ക് സിലബസിൽ പറഞ്ഞ പോലെ തന്നെയാണ് ചോദിച്ചത്. അക്കൗണ്ട്സ് 25 മാർക്കും എഫ് എം 15 മാർക്കും, അത് ആക്ച്വലി അതുപോലെ തന്നെ ചോദിച്ചു. പിന്നെ ഇനി വരുന്നതാണ് ലോ പാർട്ട്. ഇവിടെ നിന്ന് തുടങ്ങിയാണ് ഇനി ഒരു ടഫാക്കിയത്, കാരണം ഇതൊരു നോർമൽ ഒരു വ്യക്തിക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റില്ല, ഒരു അക്കൗണ്ടൻറ്റ് പഠിച്ച ഒരാൾക്ക് പറ്റില്ല. കാരണം അല്ലത് നമ്മളിപ്പോൾ റെഗുലറായിട്ടൊരു ബുക്ക് അല്ലെങ്കിൽ ഒരു ആക്റ്റ് വായിച്ച് പോകുന്നവർക്കും ഇത് ആൻസർ ചെയ്യാൻ കഴിയില്ല. അതൊരു ലോ പഠിച്ച ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ, കാരണം ഇത് ഡയറക്റ്റ് കേസ് ലോസ് ആണ് മിക്കതും ചോദിച്ചിരിക്കുന്നത്. പിന്നെ ജൂറിസ്പ്രുഡൻസ് ജൂറിസ്പ്രുഡൻസ് എൻ്റെ നോട്ടിൽ നിന്ന് തന്നെയാണ് ചോദ്യം വന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യനും എൻ്റെ നോട്ടിലുണ്ടായിരുന്നു, കാരണം ജൂറിസ്പ്രുഡൻസിൻ്റെ ഡോക്ടർ ഓഫ് സ്റ്റേറ്റ് ഡിസീസ് പാസ്റ്റ് ഡിസിഷൻ എന്നുള്ളത്. പിന്നെ ഇനി തുടങ്ങിയുള്ളത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം, ഇത് എൻ്റെ നോട്ടിലില്ല, കാരണം ആ എൻ്റെ നോട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആൻസർ ചെയ്യാൻ കഴിയില്ല. ഇത് ഡീറ്റെയിലായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഫുള്ളായിട്ട് ഡീറ്റെയിലായിട്ട് പഠിച്ചാൽ മാത്രമേ ഈ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അത് എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഇത് എക്സെംപ്ഷനാണ്, കാരണം ആ നോട്ട് ഞാൻ തന്ന നോട്ട് വായിച്ചിട്ട് കാര്യമില്ല. ബാക്കിയെല്ലാ സബ്ജക്റ്റിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏരിയ, കാരണം അത് ചോദിച്ച ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു, ഇത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫുള്ളായിട്ട് വായിച്ചു പോയാൽ മാത്രമേ ഇതിൻ്റെ ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ കേസിലോ ഒരു നാലഞ്ച് കേസിലോ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ജി എസ് ടിയിലൊരു ഇൻട്രസ്റ്റ്. ജി എസ് ടി എന്നുള്ള 10 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെൻ്റെ നോട്ടിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ എല്ലാ സിമ്പിൾ ചോദ്യമാണ് ചോദിച്ചത്, ഒരു ടഫ് ലെവൽ ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ചോദിച്ച ക്വസ്റ്റ്യൻസിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ഇത് ഡയറക്റ്റ് ഇപ്പോൾ ഏത് ആക്റ്റാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ലേറ്റ് ഫീ എത്രയാണ് ചാർജ് ചെയ്യുന്നത്, ഇത് ഏത് ആക്റ്റാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. നോർമൽ സി ജി എസ് ടി ആക്റ്റിലാണ് 5000, ജി എസ് ടി ആക്റ്റ് ഐ ജി എസ് ടി ആക്റ്റ് എന്ന് പറയാൻ നേരത്ത് 10,000 ആണ്. ജി എസ് ടിയിൽ ഒരു ലേറ്റ് ഫീ മാക്സിമം 10,000 ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ 10,000 ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 5,000 ആണെന്ന് പറയാം, അങ്ങനെ ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ 53 ഈ ഒരു കേസിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഡേറ്റ് എൻ്റർ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട് ഓർ ഡേറ്റ് ഓഫ് ക്രെഡിറ്റ് ആണ്, ഓഫ് അല്ല. അപ്പോൾ ഇതൊരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. അതുപോലെ തന്നെ സെക്ഷൻ 58 ലക്ഷറി ടാക്സിൻ്റെ കേസ് നമ്മുടെ ആക്ട് പ്രകാരം ഈ എമൗണ്ട് പറയുന്നില്ല, ₹1,500 കേസ് പറയുന്നില്ല. ഇതൊരു നോർമൽ ആക്ട് പ്രകാരം നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്തൊരു കേസാണ് സെക്ഷൻ 67. ഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് സെക്ഷൻ 67 പ്രകാരം ആരാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഇത് നമ്മൾ നോട്ട്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ സെപ്പറേറ്റ് ജി എസ് ടിയിൽ പഠിച്ചിട്ടുണ്ട്. മാർക്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോയിൻ്റ് കമ്മീഷണറാണ് ജി എസ് ടിയിൽ സെർച്ച് വാറൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഡയറക്റ്റിൽ സെക്ഷൻ 67 ഏത് സെക്ഷനാണോ ഏത് ആക്റ്റാണോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനിലെ മിസ്റ്റേക്സ് ആണ്. ജി എസ് ടി എന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്, പക്ഷേ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം മിസ്റ്റേക്കുള്ള വേണമെങ്കിൽ ഇത് നമുക്ക് ചലഞ്ച് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഇത് ചലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോകും, കാരണം അങ്ങനെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജി എസ് ടി എന്ന ഒരു 3 ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്, നമ്മൾ കറക്റ്റ് ആൻസർ എഴുതിയാലും ഇപ്പോൾ ചലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് നമ്മുടെ പോകും, അതുപോലെയാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത എവിഡൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് നോട്ടിൽ ഞാൻ സെപ്പറേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സെക്ഷൻ 57 ഫാക്ട് ഓഫ് വിച്ച് കോർട്ട് മസ്റ്റ് ടേക്ക് ജുഡീഷ്യൽ നോട്ടീസ്, ഇത് സെപ്പറേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഫാക്ട് ഓഫ് വിച്ച് ജുഡീഷ്യൽ നോട്ടീസ് ടു ബി ടേക്കൺ സെക്ഷൻ 57. പിന്നെ കുറേ കേസ് ലോസും ഇതൊക്കെ നമുക്ക് നോർമൽ ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല.
പിന്നെ ഞാൻ സെപ്പറേറ്റ് പറഞ്ഞായിരുന്നു കോൺട്രാക്ട് ആക്ട് പഠിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നിങ്ങൾക്ക് സമയം കിട്ടിയാൽ മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതിനകത്ത് നിന്ന് ഒരു മാർക്ക് ചോദിച്ചിട്ടുള്ളൂ, കാരണം ആ സിലബസ് തന്നപ്പോൾ കോൺട്രാക്ട് ആയിട്ട് ഫുള്ള് നിന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഒരു മാർക്ക് ചോദിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ടൈം കിട്ടണമെങ്കിൽ മാത്രം ഈ ആൻസർ പഠിച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ സ്പെസിഫിക് റിലീഫ് ആക്ട്, ഇത് നോർമലി തന്നിട്ടില്ല, സിലബസിൽ തന്നിട്ടില്ല. അത്രയും വലിയ സിലബസ് തന്നിട്ട് ക്വസ്റ്റ്യൻ വേറെ ഏതോ ആക്ടിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തൊരു കേസാണ് ഇത്, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇത് ആൻറ്റി കറപ്ഷൻ നോട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻട്രൽ വിജിലൻസ് കമ്മീഷനാണ് ഇപ്പോഴത്തെ കറപ്ഷൻസ് ഓഫ് ഇന്ത്യയുടെ ഇത് നോക്കുന്നത്. പിന്നെ അടുത്തൊരു 81, ഇതൊരു കൺഫ്യൂസിങ് ചോദ്യമായിട്ടാണ് തോന്നുന്നത്. കറക്റ്റ് ആൻസർ ഉറപ്പില്ല, കാരണം എല്ലാം വായിച്ചിട്ടും അത് കറക്റ്റായിട്ടാണ് തോന്നിയത്. വിച്ച് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്, അത് കറക്റ്റ് അറിയില്ല. പിന്നെ അടുത്തൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ജനറൽ നോളജാണ്. ജനറൽ നോളജ് മിക്കതും ചോദിച്ചത് കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങളാണ്, കാരണം 10 മാർക്ക് ജനറൽ നോളജാണ്. പക്ഷേ കറണ്ട് അഫയേഴ്സ് ഒന്നും തന്നെ ഉണ്ടായില്ല. ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത പോലെ എൻ്റെ ആൻസർ കിട്ടുന്നില്ല. ഇതൊക്കെ എവിടെ നിന്നാണ് അത് അവരിട്ടതെന്നുള്ളതൊരു ഡൗട്ടാണ്. അടുത്തപോലെ തന്നെ ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഓഫ് ഇന്ത്യ. ഈ ഒരു കേസ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഒരു പാർട്ട് 4 ആയിട്ട് പറയുകയാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഒരു പാർട്ട് 4 ആയിട്ടാണ് പറയുന്നത്. അതിനകത്ത് ആർട്ടിക്കിൾ 38, 40, 43 ഇത്രയും ആർട്ടിക്കിൾ, 36 തുടങ്ങി 51 വരെ ആർട്ടിക്കിൾ ഇതിൻ്റെ ഭാഗത്ത് ഉൾപ്പെടുന്നതാണ്. പക്ഷേ നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് 38, 40, 42, ഇതെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ പെടുന്നതാണ്. പിന്നെ ഒൺലി വൺ മാത്രം ഇതിനകത്ത് എങ്ങനെയാണ് ആൻസർ വന്നതെന്നുള്ളതൊരു ഡൗട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് മെയിൻലി ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഒരു 3-4 ക്വസ്റ്റ്യൻ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ചലഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നമ്മുടെ ലോഗിൻ ചെയ്യുക, പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ അവിടെ ആൻസർ കീ കംപ്ലയിൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കേരള പി എസ് സിയുടെ സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അവിടെ ആൻസർ കീ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇങ്ങനൊരു ഇത് വരും, ഫയലെ കംപ്ലയിൻ്റ്. അപ്പോൾ ഇതിനകത്ത് 5 ഡേയ്സ്, അപ്പോൾ എക്സാം കഴിഞ്ഞ് വിത്തിൻ 5 ഡേയ്സിനുള്ളിൽ കംപ്ലയിൻ്റ് ചെയ്യണം. 5 ദിവസത്തിനുള്ളിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാനവർ ചിലപ്പോൾ ആൻസർ കറക്റ്റ് ആൻസർ ഇടാനും ചാൻസ് ഉള്ളൂ. അപ്പോൾ ഫയലെ കംപ്ലയിൻ്റ് കൊടുത്തിട്ട് ഡേറ്റ് ഓഫ് എക്സാം കൊടുക്കുക, നെയിം ഓഫ് ദി പോസ്റ്റ്, പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ. അപ്പോൾ പ്രൊഫഷണൽ ആൻസർ കീയുടെ കോഡ് അനുസരിച്ച് കൊടുക്കണം. ക്വസ്റ്റ്യൻ നമ്പറും പ്രൊഫഷണൽ ആൻസർ കീ, ക്വസ്റ്റ്യൻ കോഡ് എ ആണ്. അപ്പോൾ കോഡ് എയിൽ ഏത് ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് മിസ്റ്റേക്ക് തോന്നുന്നത് ആ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. എന്നിട്ട് എന്താണ് മിസ്റ്റേക്ക് എന്ന് കൊടുക്കുക, ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ റെഫറൻസ്, ഏത് ബുക്കിൽ നിന്നാണ് റെഫർ ചെയ്തത് അല്ലെങ്കിൽ കറക്റ്റ് ഉത്തരം എടുത്തതെന്ന് പ്രോപ്പർ റെഫറൻസ് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് ചലഞ്ച് ചെയ്യാൻ സാധിക്കൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ്റർനെറ്റിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഏത് ബുക്കാണെന്നും കൂടി മെൻഷൻ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ബികോം ടെസ്റ്റിലുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോപ്പർ റെക്കഗ്നൈസ്ഡ് ടെസ്റ്റിലുണ്ടെന്ന് റെഫറൻസ് കൊടുക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അടുത്തൊരു ഇതാണ് കട്ട് ഓഫ്. കട്ട് ഓഫ് നമുക്ക് നോക്കാം. ആണ്ട് ഇതൊക്കെ ഡയറക്റ്റ് നോട്ടിൽ നിന്ന് ചോദിച്ചതാണ്, വാട്ടർ മോഡലിലെ 100% ഡിവിഡൻഡ് പേ ഔട്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ആൻസർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ അക്കൗണ്ടൻസിയിൽ ക്യാപിറ്റൽ കണ്ടെത്തുന്നത്, ഇത് ഞാൻ ഒരു ഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വായിച്ചിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇത് റിവിഷൻ ചെയ്യാൻ സാധിച്ചില്ല, കാരണം ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് പനിയായിരുന്നു, തൊണ്ടവേദനയും മേലുവേദന ആയിരുന്നു, അതുകൊണ്ട് സൗണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് നിമിഷത്തിൽ ആ റിവിഷൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് റിവിഷൻ ചെയ്യാമായിരുന്നു. പക്ഷേ ഇനി നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മിക്കവരും നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കാം. ഇനി നമുക്ക് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു ജനറൽ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ എല്ലാവരും ആവറേജ് എല്ലാ മിക്കവരും 50, ടോട്ടൽ 323 വോട്ട് ചെയ്തായിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ 56% ബിലോ 40, 31% 40 to 50, 9% 60 to 80, എബോവ് 80 വന്നിരിക്കുന്നത് 4% ആണ്. അപ്പോൾ ഒരു ആവറേജ് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു 40 to 50 ആ ഒരു റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് വരുന്നത്.
കാരണം ഇതിൻ്റെ പോസ്റ്റിൻ്റെ എണ്ണം നിലവിൽ നാല് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ മാക്സിമം ചിലപ്പോൾ ഒരു 100, 120 വരെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3 3 3 2 അങ്ങനെ ആയിരിക്കും പോസ്റ്റ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഒരു 30 40 up to 40 40 ആയിരിക്കും കട്ട് ഓഫ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു പോളാണ്, നമ്മൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിലത്തെ തന്നെ പോസ്റ്റ് ചെയ്തൊരു പോളാണ്. അതിൽ നിന്ന് അതിനകത്ത് വന്നിരിക്കുന്നതാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ മിക്കവരും നല്ല നമുക്ക് ഹോപ്പുണ്ട്. അപ്പോൾ ഇനി പി എസ് സിയിൽ ഇപ്പോൾ ആൻസർ ഫൈനൽ ആൻസർക്ക് വരട്ടെ. അപ്പോൾ മിക്കവരും ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അവർ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആൻസർ ചേഞ്ച് ചെയ്യാനോ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കോൺഫിഡൻസ് ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഇനിയുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ഇനി ഇപ്പോൾ നിങ്ങൾ നമ്മൾ ഒരു സ്റ്റേജ് കഴിഞ്ഞു, ഇനി അടുത്ത ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഏത് എക്സാമാണ് ഇനി ഉള്ളത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇത് മറന്നേക്കുക, കാരണം ഇനി ഇത് ആൻസർ കീ വരട്ടെ. നമുക്കിനി ഫൈനൽ ആൻസർ കീ വന്ന് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇടട്ടെ. ഇനി നമുക്ക് ആ സമയത്ത് മാത്രമേ ഇതിനെപ്പറ്റി ആലോചിച്ചാൽ മതി. അപ്പോൾ ഇനി കംപ്ലയിൻ്റ് കൊടുക്കാനുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ 2-3 എണ്ണം പറഞ്ഞായിരുന്നു. അതിൽ കംപ്ലയിൻ്റ് കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ ഈ 5 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യുക. 11-ാം തീയതി നെക്സ്റ്റ്, അപ്പോൾ മാക്സിമം 16-ാം തീയതിക്ക് മുമ്പ് തന്നെ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. അപ്പോൾ നമുക്കിനി ഇതുപോലത്തെ ഇനി അക്കൗണ്ടൻസി ആയിട്ടുള്ള ക്ലാസ്സൊക്കെ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.